കോതമംഗലത്തിന്റെ ചരിത്രത്തിൽ വിസ്മരിക്കാനാകാത്ത അടയാളപ്പെടുത്തലുകളോടെയാണ് സാധു വിട്ടുപിരിയുന്നത്. കോതമംഗലത്തിന്റെ സ്വന്തം എഴുത്തുകാരനായിരുന്നു സാധു ഇട്ടിയവിര. പ്രശസ്തിയുടെ നിറവിലും വിനയാനുത ഭാവം കൈവിടാത്ത മനുഷ്യൻ. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 150-ലേറെ പുസ്തകങ്ങളുടെ രചയിതാവാണ് സാധു ഇട്ടിയവിര എന്ന സാഹിത്യകാരൻ. ആയിരക്കണക്കിന് ലേഖനങ്ങൾ, അദ്ദേഹത്തിന്റെ അറിവിന്റെയും ഭാഷയുടെയും സാക്ഷ്യപത്രങ്ങൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ 500,000-ത്തോളം പ്രസംഗവേദികൾ സമ്പന്നം, ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലുള്ള ഉന്നതമായ ബഹുമതി ആൽബർട്ട് ഷെയ്സ്റ്റർ അവാർഡും മറ്റു നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും സ്വന്തം. കോതമംഗലത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് സാധു ഇട്ടിയവിര എന്ന ബഹുമുഖ പ്രതിഭ. സൗമ്യതയോടെയുള്ള പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ ആരെയും തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു സാധു ഇട്ടിയവിരയ്ക്ക്. സ്നേഹത്തിന്റെ ഭാഷയല്ലാതെ മറ്റൊന്നും ആ നാവിൽ നിന്ന് പുറപ്പെടുമായിരുന്നില്ല. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളാണ് എന്ന കാഴ്ചപ്പാട് എഴുത്തിലും പ്രഭാഷണത്തിലുമെല്ലാം പ്രതിഫലിപ്പിച്ചു ആ മനുഷ്യൻ. എൻ്റെ പേരിലുണ്ട്. ഞാൻ മത്തായിയോ അല്ലെങ്കിൽ ഇതോ ആണ് ഞാൻ നമ്മൾ ആദ്യം മനുഷ്യരല്ലേ, മനുഷ്യരല്ലേ മത്തായിയും ഇത്തായിയും അല്ലെ ജോസഫും ഒക്കെ ആയി വരുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ നിന്നുള്ളവരാണ് ഞാൻ എന്നുള്ള കാഴ്ചപ്പാടാണ് ആ ഈ 10 ദിവസങ്ങൾക്കുള്ളത്. 1922 കൊല്ലപ്പള്ളി പെരുമാട്ടിക്കുന്നിൽ മത്തായിയുടെയും അന്നമ്മയുടെയും മകനായിട്ടായിരുന്നു ഇട്ടിയവിരയുടെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളത്ത് തടി ഡിപ്പോ മാനേജരായി ജോലി ചെയ്തു. പിന്നീട് 5 വർഷം പട്ടാളത്തിലായിരുന്നു സേവനം. ഈശോസഭയിലും ചേർന്നെങ്കിലും വൈദികനായില്ല. കുടുംബജീവിതമായിരുന്നു നിയോഗം. ലളിത ജീവിതം ജീവിതശൈലിയായി അദ്ദേഹം സ്വീകരിച്ചു. കത്തോലിക്ക സഭയിലെ അൽമായ മിഷണറിയായി അറിയപ്പെടുമ്പോഴും വിദ്വേഷത്തോടെ ആരെയും കണ്ടിരുന്നില്ല. ഇതിനിടയിൽ ഇട്ടിയവിരയ്ക്ക് സാധു എന്ന അർത്ഥവത്തായ നാമം കൂടി പൊതുസമൂഹം ചാർത്തിക്കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം സാധു ഇട്ടിയവിരയായത്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായ അവസാന പൊതുചടങ്ങുകൂടിയായിരുന്നു അത്. ബിഷപ്പുമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ വീട്ടിലെത്തി ജന്മദിനാശംസകൾ നേരുകയും ആദരിക്കുകയും ചെയ്തു. ഇനിയും ഒരുപാട് എഴുതണമെന്ന ആഗ്രഹമായിരുന്നു 100-ാം വയസ്സിലും അദ്ദേഹത്തിന് പങ്കുവെക്കാനുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ എഴുതുന്നില്ല, അധികം പറ്റുകയില്ല, അധികം ക്ഷീണമായി ഇദ്ദേഹത്തിന്. അതുകൊണ്ട് ഞാൻ വലിയ എഴുതുന്നില്ലെങ്കിലും ഇപ്പോഴും ഒരു 10-20 ദിവസം കൂടെ ഞാൻ എഴുതിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് അടുപ്പിക്കണം, അടുത്ത് തന്നെ. കെ സി വിനോസ്, കോതമംഗലം.